നമസ്കാരം എല്ലാ കൃഷിദർശൻ പ്രേക്ഷകർക്കും സ്വാഗതം കോവിഡ്-19 മഹാമാരിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ആത്മനിർഭര ഭാരത ദൗത്യത്തിൻ്റെ ഭാഗമായി കാർഷിക മേഖലയിലും അനുബന്ധ മേഖലകളിലും നടപ്പാക്കുന്ന പദ്ധതികൾ രാജ്യത്തെ സംസ്ഥാനത്തെ കർഷകരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ഗുണാത്മകമായി മാറ്റാൻ സഹായിക്കുന്നു എന്നുള്ളൊരു പരിശോധന അല്ലെങ്കിൽ ആത്മനിർഭര ഭാരത ദൗത്യത്തിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു വിലയിരുത്തൽ ഇതാണ് ഇന്നത്തെ കൃഷിദർശൻ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ അതിഥി ഡോക്ടർ സി എസ് ഷൈജ്മോൻ, IISTയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്, പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനാണ്. ഡോക്ടർ സി എസ് ഷൈജ്മോൻ, സ്വാഗതം. 1.63 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് May 15 കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച കാർഷിക രംഗത്തേക്ക് മാത്രമായി അനുബന്ധ മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചുകൊണ്ടുള്ള ഈ ആത്മനിർഭര ഭാരത ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് നടപ്പാക്കുന്നതിൻ്റെ വിവിധ സ്റ്റേജുകൾ വിവിധ ഘട്ടങ്ങളിലാണ്. ഇപ്പോൾ തന്നെ രണ്ട് മാസത്തിന് ശേഷമുള്ള വിലയിരുത്തലുകൾ നടത്തി കൊണ്ടിരിക്കുകയാണ്. ഇതിലുള്ള കാർഷിക പുനർവായ്പ തുടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഇപ്പോൾ കർഷകർ അത് വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലോക്ക്ഡൗൺ ഇളവ് പിൻവലിക്കുമ്പോൾ പലപ്പോഴും വിപണന മേഖലയിലും വിപണന ശൃംഖലയിലുള്ള തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ കർഷകർക്ക് എങ്ങനെയൊക്കെയാണ് സഹായം ചെയ്യുന്നത്? നമ്മൾ നോക്കിയാൽ എന്താണ് ആത്മനിർഭർ ഭാരത് പദ്ധതി? ആത്മനിർഭർ ഭാരത് എന്ന് ഉദ്ദേശിക്കുന്നത് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക, രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഈ ആരെയാണ് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുകയാണ്? അപ്പോൾ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക. 60% ജനങ്ങളും കാർഷിക മേഖലയിലാണ് വർത്തിക്കുന്നത്. അവരുടെ ആഹാര സന്ധാരണത്തിനും അവരുടെ നിത്യ ചെലവിനുമുള്ള പണം കണ്ടെത്താനും ഒക്കെ നിത്യ നിദാന കാര്യങ്ങൾക്കെല്ലാം ആയിട്ട് 60% പേർ. ഈ 60% പേരുടെ അവസ്ഥ നമ്മൾ നോക്കിയാൽ ഇന്ത്യയെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും കാർഷിക മേഖലയിലുണ്ടാകുന്ന അവരുടെ ഉൽപ്പാദനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളതല്ല. എല്ലാ വർഷവും നമ്മൾ ഏകദേശം 285 മില്യൺ ടണ്ണോളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 1.63 ലക്ഷം കോടി രൂപ ഇതിനു വേണ്ടി മാത്രം, അതായത് ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വേണ്ടി മാത്രം, വിച്ച് ഈസ് അബൌട്ട് എന്താണ് 0.8% ഓഫ് GDP എന്ന് പറയും, നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ 1% നമ്മൾ ചിലവാക്കുകയാണ്. അപ്പോൾ 60% ജനങ്ങൾക്ക് വേണ്ടി 1% ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്, മറ്റുള്ളതിനല്ല. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളത്. എന്താണ് ആ കാർഷിക മേഖലയിലെ പ്രശ്നം? കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നു, ഉൽപ്പാദനം കൂടുന്നു. നോക്കൂ, ഇന്ത്യയുടെ ഉൽപ്പാദനം നോക്കിയാൽ അരി ഉൽപ്പാദനത്തിൽ ലോകത്തിലെ ഒന്നാമതാണ്, ഗോതമ്പിൽ രണ്ടാമതാണ്, വെജിറ്റബിൾസ് പച്ചക്കറികളിൽ ഒന്നാമതാണ്, ഫ്ലോറിയിലൊക്കെ നമ്മൾ പല 5 രാജ്യങ്ങളിലേക്കാണ്, പലതിലും നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യമേഖലയിൽ ഒന്നാമതാണ്, നമ്മൾ പാൽ മേഖലയിൽ ഒന്നാമതാണ്, മുട്ട ഏറ്റവും നല്ലോണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഇത്രയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് വേണ്ടത്ര വരുമാനം കിട്ടുന്നില്ല. ഇത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, നമ്മളെല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ആ വില ഇവിടെ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ കർഷകരിലെത്തുന്നുള്ളൂ. ഇതാണ് ഭാരതത്തിൻ്റെ കാർഷിക മേഖലയുടെ ഏറ്റവും പ്രശ്നം. താങ്കൾ ആ കാര്യം പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും വലിയൊരു ഘടനാപരമായ മാറ്റം, ഒരു സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് അവശ്യ സാധന നിയമത്തിലുള്ള വലിയ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരാനുള്ള പ്രഖ്യാപനമാണ്, ഒരു ഭേദഗതി. ആ ഭേദഗതിയിലൂടെ പലവ്യഞ്ജനങ്ങൾ, അതുപോലെ ഭക്ഷ്യ എണ്ണ, അതുപോലെ എണ്ണക്കുരുക്കൾ, പിന്നെ പൾസസ് തുടങ്ങിയിട്ടുള്ള ഒനിയൻ, അത് പൊട്ടറ്റോ, ഈ സാധനങ്ങളുടെ മുഴുവൻ വില യഥാർത്ഥത്തിൽ വിപണിയിൽ വളരെ ഇടപെടാൻ കർഷകനെ പര്യാപ്തമാകുന്ന തരത്തിലുള്ള ഒരു നിയമ ഭേദഗതിയാണ്. എങ്ങനെയാണ് ഈ നിയമ ഭേദഗതി പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ മാർക്കറ്റിലും അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഒക്കെ പ്രസക്തമായിട്ടുള്ള എഡിബിൾ ഓയിലിന്റെ കാര്യത്തിലൊക്കെ നമുക്കും ഗുണകരമായിട്ടുള്ള കാര്യം? ഈ പറഞ്ഞ വസ്തുവകകൾ, അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ എസെൻഷ്യലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന, രാജ്യത്ത് ഉപയോഗിക്കുന്നതാണ് സിറിയൽസ്, എഡിബിൾ ഓയിൽസ്, പൾസസ്, ഓണിയൻ, പൊട്ടറ്റോ, ഈ 5 വിഭാഗം ആൾക്ക്. അപ്പോൾ ഈ 5 വിഭാഗത്തിലും വരുന്ന കാര്യം എന്താണ്? ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൂടുതൽ ഉൽപ്പാദനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. ഇപ്പോൾ നല്ല കാലാവസ്ഥ ഉണ്ടെങ്കിൽ, നല്ല മഴ കിട്ടിയാലും ഉൽപ്പാദനം കൂടും. ഉൽപ്പാദനം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വില ഇടിയും. അപ്പോൾ ഇത് കൂട്ടിവെക്കാൻ പറ്റുന്നില്ല. കൂട്ടിവെക്കാൻ പറ്റാതാകുമ്പോൾ എന്ത് ചെയ്യും? കർഷകന് ഈ മാർക്കറ്റിൽ വിറ്റേ മതിയാകൂ എന്നുള്ള അവസ്ഥ എത്തും. അങ്ങനെ എത്തുമ്പോൾ കർഷകർക്ക് വില കുറഞ്ഞേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിൽ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൻ്റെ വേരിയേഷൻ വരുത്തിക്കൊണ്ട്
ആ ഉൽപ്പാദകർക്ക് ഒരു മിനിമം വില ഉറപ്പുവരുത്തുകയാണ്. എസൻഷ്യൽ കമോഡിറ്റി ആയതുകൊണ്ട് കർഷകനെ പിടിച്ചു വെച്ച് കൂടുതൽ പണം കിട്ടാനുള്ള മാർഗം സ്വരൂപിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് കാരണം ആൾക്കാർ വാങ്ങിക്കുന്ന ആൾക്കാരുടെ വശത്തു നിന്നാണ് ഈ കമോഡിറ്റീസ് ആക്ട് കൂടുതലായിട്ട് പറയുന്നത്. കാരണം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് പൂഴ്ത്തി വെക്കാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ് ഈ ഇതിൽ നിയമത്തിൽ പറയുന്നത്. അപ്പൊ ഈ ഇതിൽ മാറ്റം വരുത്തുമ്പോൾ പൂഴ്ത്തി വെക്കുന്നതിലല്ല, അത്യാവശ്യ കർഷകന് കർഷകൻ്റെതായിട്ടുള്ള ചെലവിനനുസരിച്ചമായിട്ടുള്ള അല്ലെങ്കിൽ മിനിമം ആയിട്ടുള്ള വിലയെങ്കിലും കിട്ടണമെന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ അഞ്ച് സാധനങ്ങൾ എസൻഷ്യൽ കമോഡിറ്റി ആസിലൂടെ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വിപണന ശൃംഖലയിൽ വിപണന ഇപ്പോൾ കർഷകൻ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്താലും അപ്പോൾ നാളികേരം സംഭരിക്കുന്ന ഏജൻസികളുണ്ട്, അതൊക്കെ സർക്കാർ ഏജൻസികളുണ്ട്, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, സഹകരണ മേഖലയിലുണ്ട്. പലപ്പോഴും ഇത്തരം സർക്കാരിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, പൊതു ചിലയിടത്ത് ഇപ്പം എ പി എം സിസ് ഉണ്ട്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ്, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ മാർക്കറ്റുകളിലൊക്കെ കാര്യമായിട്ട് ഇവർക്കൊരു മൊണോപ്പൊളി അല്ലെങ്കിൽ ഒരു കുത്തക അവകാശമുണ്ട്. ഈ കുത്തക അവകാശം പലപ്പോഴും വിലയെ നിയന്ത്രിക്കുന്നുണ്ട്. ഇതാണ് കർഷകർക്ക് വില കിട്ടാതിരിക്കുന്നതിനൊരു കാരണം എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം? നമ്മളിപ്പോൾ നോക്കൂ, ഗോതമ്പും മറ്റുമൊക്കെ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞ സംഗതി തന്നെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ കർഷകർക്ക് ചില എന്താണ് പണക്കാരായ കർഷകർ അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള കർഷകർ എന്ന് പറയുന്നത് സാധാരണ കർഷകരല്ല. നമ്മളത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ സാധാരണ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കർഷകർക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് മുഴുവൻ അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയിൽ നിന്നുണ്ടാകുന്ന വരുമാനം കൂടുതലായിട്ട് പോകുന്നത് ഉയർന്ന തരത്തിലുള്ള കർഷകർക്കാണ് പോകുന്നത്. ആ ഉയർന്ന തരത്തിലുള്ള കർഷകർ ഇപ്പോൾ എന്താണ് ഈ അവരുടെ രാഷ്ട്രീയപരമായ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇപ്പം അഗ്രികൾച്ചറൽ പ്രൈസ് കമ്മിറ്റികളെ സ്വാധീനിക്കുക, ഇപ്പം ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പ്രൈസസ് കൂടുതലാക്കുക. അപ്പോൾ ഗവൺമെൻറ്റിന് നിലനിൽക്കാൻ പറ്റത്തില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം എല്ലാ വസ്തുവകകളും അല്ലെങ്കിൽ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഗവൺമെൻറ് വാങ്ങി സംഭരിച്ച് വിൽക്കാൻ പറ്റില്ല. ഗവൺമെൻറ് വാങ്ങിക്കുന്നുണ്ട്, ഗവൺമെൻറ് വളരെ കൂടുതൽ പണം ചിലവാക്കും. നമുക്ക് ഏകദേശം 300,000 കോടി രൂപയാണ് ഫുഡ് സബ്സിഡി ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നത്. ഒരു ഹ്യൂജ് എമൗണ്ടാണ്, മറ്റൊരു രാജ്യത്തും ചെയ്യാത്ത രീതിയിലാണ് ഇത്രയും പണം കേന്ദ്ര ഗവൺമെൻറ് ചിലവാക്കുന്നത്. അപ്പോൾ അത്രയും പണം ചിലവാക്കി സർക്കാർ ആൾക്കാരിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മൾ കൂടുതൽ റേഷൻ ഷോപ്പ് വഴിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സപ്ലൈകോ പോലുള്ള ഷോപ്പുകൾ വഴിയോ വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിൽക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ കർഷകർ സമയത്തോളം ചില കർഷകർ സമയത്തോളം സർക്കാരിന് കൊടുക്കുന്നതാണ് ലാഭം മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ. അപ്പോൾ സർക്കാരിന് കൊടുക്കുന്നത് ആരാ കൊടുക്കുന്നത്? സാധാരണ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരല്ല അവർ, സാധാരണ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ എന്ത് ഇടനിലക്കാർക്ക് കൊടുക്കുകയാണ്. ഈ ഇടനിലക്കാരിൽ നിന്നാണ് അവസാനമായിട്ട് സർക്കാരുകൾ വാങ്ങിയത്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ഈ അടിസ്ഥാന സൗകര്യ വികസനം സാധാരണ കർഷകന്റെ കാർഷിക ഇടങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സ്റ്റോറേജ് പ്ലേസസ് ഇങ്ങനെയുള്ള സംഗതികൾ എത്തിക്കുക. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഇപ്പൊ അവശ്യ സാധന സംരക്ഷണ നിയമത്തിന്റെ കാര്യം, ഇപ്പൊ ഈ നിയമത്തിലെ ഭേദഗതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ നേരത്തെ പറഞ്ഞ 5 ഇനങ്ങൾ ഭക്ഷ്യെണ്ണ ഉൾപ്പെടെയുള്ള പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഉള്ളി ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ഈ സ്റ്റോക്ക് ലിമിറ്റ്, അതായത് എത്രമാത്രം സംഭരിക്കാമെന്നുള്ളതിന് നിശ്ചിതമായൊരു ഒരളവ് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അളവ് എടുത്തു കളയാണ് ചെയ്യുന്നത്. ഇത് ഭാവിയിൽ ഒരു പക്ഷേ മാർക്കറ്റിൻ്റെ ഒരു ഇത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പ്രവചനാതീതമായ സ്വഭാവം പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൂഴ്ത്തിവെപ്പ് തടയാനുള്ള അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ഇത് ഈ ഒരു പഴുതുപയോഗിച്ചുകൊണ്ട് പൂഴ്ത്തി വെക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് തടയാനുള്ള ഒരു മെക്കാനിസം അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും? അല്ല, അതിനാണ് നമ്മൾ കൂടുതലായിട്ട് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഈ മാർക്കറ്റിംഗ് നടത്താനായിട്ട് ഇപ്പോൾ ഈനാം പോലുള്ള മാർക്കറ്റുകൾ വന്നത് അതിനാണ്. അപ്പോൾ ഇതുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം, ഒരു കർഷകർ ഇപ്പം നെൽകർഷകർ ഇത് ഉണ്ടാക്കി നെല്ല് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാം, ഗവൺമെൻറ്റിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഗവൺമെൻറ് കേരള സർക്കാർ വാങ്ങിക്കാനാണ്. ഇതുപോലെ തന്നെ നാഷണൽ സർക്കാരും നാഷണൽ സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ കൃഷി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ സ്റ്റേറ്റ് സബ്ജക്റ്റിലാണ്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നാഷണൽ ലെവലിൽ സജഷൻസ് കൊടുക്കാനേ പറ്റുള്ളൂ, ഡയറക്ഷൻസ് കൊടുക്കാനേ പറ്റുള്ളൂ. അതിനനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ആ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈനാം പോലുള്ള മാർക്കറ്റുകളും ടെക്നോളജിയും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഇത് പ്രൊക്യൂർ ചെയ്യുക. അപ്പോൾ സർക്കാരിന് തന്നെ അറിയാൻ പറ്റും എവിടെയൊക്കെ കൃഷി നടത്തുന്നു, എത്രത്തോളം കൃഷി ഉണ്ടാക്കി, അല്ലെങ്കിൽ എത്രത്തോളമാണ് നാശപ്പെട്ടു പോകുന്നത്, എന്താണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഇൻഷുറൻസ്, ഫസൽ ബീമ പോലെയുള്ള ഇൻഷുറൻസുകൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ കർഷകർക്ക് എന്ത് ചെയ്യും, അത് അറിയാം. പക്ഷേ ഇവിടെ എല്ലാം പ്രശ്നം ഈ കർഷകർ ഇത് അറിയണം. അതെ, അപ്പം നമ്മുടെ കേരളത്തിൽ കാണുന്ന കർഷകർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാർഷിക മേഖലയിലുള്ള കർഷകർ അവർ കൃഷിഭവനുകളിൽ അങ്ങോട്ട് ചെന്ന് നോക്കുന്ന ആൾക്കാരാണ്. കാരണം അവർക്ക് അറിയാം, കാര്യങ്ങൾ അറിയാം, അവർക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉള്ളവരാണ് അവർ. അവരതുകൊണ്ട് ഈ കൃഷിഭവനുകളിൽ അങ്ങോട്ട് പോയി വിത്ത് വാങ്ങിക്കുകയും ബോധവാന്മാരാണ്. ഈവൻ നമ്മളെ ഈ എന്താണ് ഓൺലൈൻ പോർട്ടൽ വരെ ഉപയോഗിക്കുന്നതിൽ അവർ ബോധവാന്മാർ. പക്ഷേ അല്ലാതെ നമ്മൾ ബഹുഭൂരിപക്ഷം വരുന്ന ഇപ്പം വടക്കേ ഇന്ത്യൻ കർഷകരായാലും നമ്മുടെ രാജ്യത്തുള്ള കർഷകർ നോക്കിയാൽ അവർ എത്രത്തോളം ഇത് അവെയറാണ്. ഈ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇത് അവെയർ
അവെയറായിട്ട് അല്ലെങ്കിൽ അതിനേക്ക് വേണ്ടി മുകളിലേക്ക് വന്ന് അവർ വരണം. ഇല്ലെങ്കിൽ ഇന്റർമീഡിയറീസ് തന്നെ വീണ്ടും ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ കേരള ഇന്ത്യയിലത്തെ ഒരു സെൻസ് ഒരു ഡേറ്റ അനുസരിച്ച് 14.64 crore കർഷകരാണ് ഇന്ത്യയിൽ കാർഷിക വൃത്തി മാത്രം ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആളുകളായിട്ട് ഒരു കണക്കുള്ളത്. ആ കണക്കിനെ കുറിച്ച് വീണ്ടും അത് എത്രമാത്രം ശരിയാണ് അല്ലെങ്കിൽ അതിൽ എത്രമാത്രം കറക്ഷൻസ് വരുത്താനുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. എനിവേ ഒരു 15 crore അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എടുത്താൽ ഈ പറയുന്ന ഇലക്ട്രോണിക് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെറ്റ്വർക്ക് നോക്കിയാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ കയറ്റി ഇറക്കുമതി കമ്പയർ ചെയ്ത് നോക്കിയാൽ കാർഷിക മേഖലയിൽ നിന്നുള്ള കയറ്റുമതിയും കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി നോക്കിയാൽ നമ്മുടെ കയറ്റുമതി കൂടുതൽ ഇറക്കുമതി കുറവാണ്. അപ്പം ട്രേഡ് സർപ്ലസ് ആണ്. അപ്പം അതിൽ കൃഷിയിൽ മാത്രം. അപ്പം അത് നോക്കുമ്പം എന്താണ് സംഭവിക്കുന്നത്? ആ നമ്മുടെ ഉൽപ്പാദനത്തിനനുസരിച്ച് നമ്മൾ കയറ്റുമതി ചെയ്യുന്നില്ല. നമുക്ക് ഉണ്ടാക്കേണ്ട സർപ്ലസ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ അധികമായിട്ട് ഉൽപ്പാദിപ്പിച്ച ആഹാര സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എത്രമാത്രം അധികം വരുന്നോ അത് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ആയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും. അങ്ങനെ വരുമാനം കിട്ടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഈ ആത്മനിർഭർ ഭാരത് തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? ചെറുകിടമായിട്ടുള്ള ഈ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ഈ 1.63 lakh crore രൂപയില് 100,000 crore രൂപയും അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഫാലോ ലാൻഡ്സിനെ കൂടുതൽ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതിന് അപ്പുറമായിട്ട് അഗ്രികൾച്ചർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ശക്തിപ്പെടുത്താൻ, പ്രത്യേകിച്ചും വെയർഹൗസിംഗ് അതുപോലുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, റൂറൽ കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണത് കൂടുതലായിട്ട് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെത്രമാത്രം ഇപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്? അത് എത്രമാത്രം നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്? നമ്മൾ നോക്കിയാൽ ഇപ്പം നമുക്കറിയാം കാർഷിക മേഖലയുടെ പുരോഗതി എന്നും പറഞ്ഞ് നമ്മൾ പണ്ടൊക്കെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി ഇങ്ങോട്ടൊക്കെ നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ലാൻഡ് എത്ര കൂടുന്നു, ഉൽപ്പാദനം എത്ര കൂടുന്നു. പക്ഷെ ഒരിക്കലും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല ഇതിൽ ഉൽപ്പാദനക്ഷമത എത്ര കൂടുന്നു പറയുന്നുണ്ടെങ്കിലും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കർഷകന് എത്ര വില കിട്ടുന്നു എന്നും ആരും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണം കാർഷിക വൃത്തിയിൽ നിന്ന് കർഷകർ പുറകോട്ട് പോകുന്ന അവസ്ഥയിലേക്കാണ്. കാരണം കാർഷികവൃത്തി ചെയ്യാൻ ഇപ്പം വളരെയേറെ പേർ തയ്യാറാണ്. പക്ഷേ കർഷകൻ കൃഷി ചെയ്ത ആൾക്ക് ആ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എന്താ പ്രശ്നം അതിൽ ഏറ്റവും? അത് നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. കൂടുതൽ കർഷകരും റോ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഞാൻ എന്താണ്, നമ്മൾ നാളികേരമുണ്ടാക്കി നാളികേരമായിട്ട് മാർക്കറ്റിൽ വിൽക്കുമ്പോൾ നാളികേരമായിട്ട് എനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടുന്നത് 15 രൂപ 20 രൂപ 15 രൂപ 10 രൂപ ആയിരിക്കും കർഷകന് കിട്ടുന്നത്. പക്ഷേ ഇതേ കർഷകൻ നാളികേരം ഇല്ലാത്ത സമയത്ത് മാർക്കറ്റിൽ പോയി നാളികേരം വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോൾ 40-50 രൂപ വരെ കൊടുക്കേണ്ട അവസ്ഥയിലാണ്. ഇതാണ് ഈ ഇതിൻ്റെ വ്യത്യാസം. എന്തുകൊണ്ടുണ്ടാകുന്നത്? കർഷകർ തന്നെ ഈ വാല്യൂ അഡിഷൻ കൂടുതലായിട്ട് ഈ ഉൽപ്പന്നത്തെ മാറ്റി പലതരം ഉൽപ്പന്നങ്ങളാക്കി മാറ്റി നമ്മൾ മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ വില കിട്ടും. അത് മനസ്സിലാക്കിയിട്ടാണ് ഗവൺമെൻറ് കൂടുതൽ പുഷ് കൊടുക്കുന്നത്. എന്താണ്? അഗ്രോ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്. ആ അഗ്രോ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആകുമ്പോൾ ഒരു ഗുണം കൂടിയുണ്ട്. ആ അഗ്രോ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് മീഡിയം സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ എൻ്റർപ്രൈസിൻ്റെ കൂട്ടത്തിൽ വരികയും ചെയ്യും. അപ്പോൾ ഇവിടുന്ന് കർഷകർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ് മാത്രമല്ല MSMEയുടെ കിട്ടുന്ന ബെനിഫിറ്റും കൂടി അവർക്ക് കിട്ടുകയും അതിലൂടെ എന്ത് ചെയ്യും? കൂടുതലായിട്ട് എന്താണ് കൂടുതൽ വാല്യൂ അഡിഷൻ കൂട്ടിക്കൊണ്ട് കൂടുതൽ ഉൽപ്പാദനക്ഷമത കൂട്ടാനും കർഷകർക്ക് വരുമാനം കൂടുതൽ കിട്ടാനും ശ്രമിക്കാം. അപ്പോൾ അതിനാണ് എന്ത് ചെയ്തത്? ഗവൺമെൻറ് തരത്തിൽ ചെയ്തിരിക്കുന്നത് ക്ലസ്റ്ററുകൾ ഉണ്ടാക്കുക. അപ്പോൾ ക്ലസ്റ്ററുകൾ ഉണ്ടാക്കാൻ എന്താണ്, കർഷകൻ എവിടെ പോയി ഉൽപ്പാദനക്ഷമത കൂട്ടും അല്ലെങ്കിൽ വാല്യൂ അഡിഷൻ ഉണ്ടാകുന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ ഓരോ കർഷകനും വാല്യൂ അഡിഷൻ ഉണ്ടാകുന്ന ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു നാളികേര കർഷകൻ അയാൾ നാളെ തൊട്ട് ചകിരിയും തൊണ്ടും എല്ലാം കൂടി അയാൾക്ക് മാത്രം തുടങ്ങാൻ പറ്റില്ല. അപ്പോഴെന്താണ് ചെയ്യുന്നത്? ഇപ്പം ഏലം കർഷകനായാലും അല്ലെങ്കിൽ റബ്ബർ കർഷകനായാലും അല്ലെങ്കിൽ മറ്റേതായാലും ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കി കുറച്ച് ഗ്രൂപ്പാക്കി ഈ ഗ്രൂപ്പിലുള്ള കർഷകരെല്ലാം കൂടി ചേർന്ന് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി കൂടുതൽ സർക്കാരിൻ്റെ സഹായത്തോട് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടും മറ്റും സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ടെക്നോളജി ഇൻറ്റൻസീവായിട്ട് ഒരു ട്രെയിനിങ് എടുക്കുകയും അതിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങളെ മറ്റുൽപ്പന്നങ്ങളാക്കി മാറ്റി മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ വില കർഷകരിലേക്ക് എത്തുന്നത്, വാല്യൂ അഡീഷൻ എത്തുന്നത്. ഇതാണ് ഇപ്പം ഇതാണ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ രാജ്യം മുഴുവൻ ചെയ്താലേ കർഷകർക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർഷകർ നിലനിന്നില്ലെങ്കിൽ നമുക്ക് എത്ര നമുക്ക് ആത്മനിർഭർ ആവാൻ പറ്റില്ല. അപ്പോൾ അത് സർക്കാരിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് വേരിയസ് ഇപ്പം അതിനു മുമ്പ് തന്നെ ഇപ്പം കൃഷി എന്നാൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിലായാലും സർക്കാർ എന്ത് ചെയ്തു? ആ കൃഷിക്കാരന് പൈസ കൊടുത്തുകൊണ്ട് കോവിഡ് സമയത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങി ഗവൺമെൻറ് തന്നെ വിൽപ്പന. ഇപ്പോൾ ഇതിൽ കുറച്ച് അനൗൺസ്മെൻറ്റ്സ് കൂടെ നമ്മൾ വളരെ പെട്ടെന്ന് ഒന്ന് റീവൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ 10,000 crore മൈക്രോ ഫുഡ് എൻ്റർപ്രൈസസിന് വേണ്ടി കൊടുക്കുന്നു. ഈ മൈക്രോ ഫുഡ് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹെൽത്ത് ആൻഡ് വെൽനെസ്,
അതുപോലെ തന്നെ ഹെർബൽ ഈ പറയുന്ന ഔഷധ സസ്യങ്ങളുടെ അതുപോലെ ജൈവ ഓർഗാനിക് കൃഷി അതുപോലെ ന്യൂട്രീഷണൽ പ്രൊഡക്ട്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി 20,000 കോടി രൂപയുടെ പ്രൈം മിനിസ്റ്റേഴ്സ് മത്സ്യ സമ്പദ യോജന എന്ന് പറയുന്ന പ്രോഗ്രാം അത് പിന്നെ ഉൾനാടൻ മത്സ്യബന്ധനത്തിനും അതുപോലെ തന്നെ സമുദ്രാന്തർ മത്സ്യബന്ധനത്തിനും ബാധകമായിട്ടുള്ള രീതിയിൽ മത്സ്യത്തിൽ നിന്നുള്ള കയറ്റുമതി 100,000 കോടി രൂപയായിട്ട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യം 55 ലക്ഷം പേർക്ക് ഈ മേഖലയിൽ തൊഴിൽ ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ അങ്ങനെ അതിലേറ്റവും ഡയറി സെക്ടറിൽ കൂടെ നോക്കുകയാണെങ്കിൽ 15,000 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതുപോലെ വാക്സിനേഷൻ ഇപ്പോൾ കുളമ്പ് രോഗം പോലുള്ള ഇതിനെതിരെയുള്ള വാക്സിനേഷന് വേണ്ടി 13,343 കോടി രൂപയുടെ ഈ പ്രഖ്യാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്, കാർഷിക മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ കൃഷി ഭൂമിയിൽ ചെയ്യുന്ന കൃഷി മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാറുണ്ട്. അപ്പം അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്ന ഏരിയ നമ്മൾ, അല്ലെങ്കിൽ ഫിഷിംഗ് എന്നുള്ള ഏരിയ, അതും കാർഷിക വൃത്തിയിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ആ ഏരിയയും കൂടി ഈ സാധാരണയുള്ള ഫീൽഡ് കൃഷികളിൽ അല്ലെങ്കിൽ കാർഷിക വിളകളിലൂടെ ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ന്യൂട്രീഷ്യസ് ഫുഡ്, ഇതുപോലെയുള്ള സംഗതികൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം. അപ്പോൾ ഇതിൽ വളരെ വലിയ ഏരിയയിൽ തന്നെ ഹെർബൽ പ്രോഡക്ട്സ് 200,000 കോടിയായി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 200,000 ഹെക്ടർ സ്ഥലങ്ങളിലേക്ക് വേണ്ടി ഇത് വ്യാപിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു 2 വർഷം കൊണ്ട്. എന്താ ഇത് മനസ്സിലാക്കുന്നത്? കർഷകനെ ടൂറിസമായിട്ട് ബന്ധിപ്പിക്കുക, കർഷകനെ സാധാരണയുള്ള ഇൻഡസ്ട്രിയൽ ലൈഫുമായിട്ട് ബന്ധിപ്പിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ ടൂറിസമായിട്ട് ബന്ധിപ്പിക്കുക എന്താണ്? അഗ്രികൾച്ചർ ടൂറിസം കൊണ്ടുവരികയാണ്, വെൽനസ് ടൂറിസം കൊണ്ടുവരികയാണ്, ഹെൽത്ത് ടൂറിസം കൊണ്ടുവരികയാണ്. ഇതിനെ കർഷകർക്ക് സാധാരണയുള്ള ഭക്ഷണങ്ങൾ, നാച്ചുറൽ ഓർഗാനിക് ഫുഡ് കഴിക്കാനും, അല്ലെങ്കിൽ കർഷകർക്ക് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ റൂറൽ ടൂറിസം കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് ബന്ധിപ്പിക്കണം. ഇങ്ങനെ എല്ലാ മേഖലയും കാർഷിക മേഖലയായിട്ട് ബന്ധിപ്പിച്ച് കൂടുതൽ ഉൽപ്പാദന ക്ഷമത കൂട്ടുകയും ആ ഉൽപ്പാദന കർഷകന് കൂടുതൽ വരുമാനം കിട്ടുകയും ചെയ്യുക. മത്സ്യസമ്പദ് യോജന ഏകദേശം 20,000 കോടി രൂപയാണ് മത്സ്യസമ്പദ് യോജനയെ കൊടുത്തിട്ട് അടുത്ത 5 വർഷം കൊണ്ട് 70,00,000 ടൺ മത്സ്യ ഉൽപ്പാദനം കൂട്ടുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇങ്ങനെ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ മത്സ്യം എന്ന് പറയുന്നത് ന്യൂട്രീഷനും കൂടെ പ്രധാനമാണ്. അപ്പോൾ രാജ്യത്ത് ഒരുപാട് പേര് മത്സ്യം കൺസ്യൂം ചെയ്യുന്ന, മാർക്കറ്റിൽ വില കുറച്ചു കൊണ്ടുവരാൻ സമ്മതിക്കും. അതോടൊപ്പം തന്നെ എന്താണ്, കൂടുതൽ കർഷകർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. ഈ കൂടുതൽ കർഷകർ ഇപ്പം നിങ്ങൾ ട്രഡീഷണൽ കൃഷിയിൽ നിന്ന് മാറി മറ്റ് പല വാല്യൂ ആഡഡ് കൃഷിയിലേക്ക് മാറാൻ, അതും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ ലിങ്ക് ചെയ്തുകൊണ്ട് ഈ പദ്ധതികളും കൂടി പ്രഖ്യാപിക്കുന്നത്. ഈ ലിങ്കേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, അതായത് ഇൻഡസ്ട്രി ആയിട്ട് അല്ലെങ്കിൽ മറ്റ് ഇവിടെ കേന്ദ്ര സർക്കാർ തന്നെ ഈ ആത്മനിർഭർ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടാൻ, മിക്കവാറും എല്ലാ സെക്ടേഴ്സിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അഗ്രികൾച്ചർ സെക്ടറും അല്ലെങ്കിൽ കാർഷിക രംഗവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. പക്ഷേ കാർഷിക രംഗത്തുള്ള നിക്ഷേപത്തിനുള്ള പ്രധാനപ്പെട്ട തടസ്സം ഈ പറയുന്നത്, ഒന്ന്, നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ, അതാണ് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് അമെൻമെൻറ്റിലൂടെ അഡ്രസ്സ് ചെയ്തത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പക്ഷേ ഈ ക്ലസ്റ്റർ ബേസ്ഡ് അപ്രോച്ച് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ക്ലസ്റ്ററുകൾക്ക് ഈ പറയുന്ന ഇൻവെസ്റ്ററുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് എൻറ്റൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു ആളുകളായിട്ട് ഈ ശരിക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യപ്പെടില്ല. അതാണ് നമ്മൾ അപ്പോഴും ചിന്തിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയൊരു ഇൻവെസ്റ്ററെ പറ്റിയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അതേസമയം ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യം, ഇതിനകത്ത് കാണേണ്ടത് ഇന്നൊവേഷൻ കൂട്ടാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനുമുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ പ്രൊമോഷൻ തരിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പിലൂടെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റൂറൽ സ്റ്റാർട്ടപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ റൂറൽ സ്റ്റാർട്ടപ്പിലൂടെ കൂടുതലായിട്ട് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ എന്താണ് കോർപ്പറേറ്റുകളുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെ പറ്റിയല്ല സർക്കാരിൻ്റെ ശ്രദ്ധ എന്നാണ് എനിക്കും ഞാൻ മനസ്സിലാക്കിയത്. അതിന് പകരം ലോക്കലി തന്നെ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് കൂടുതൽ ഉൽപ്പാദനക്ഷമത വരുത്തുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ച അവസാനം, നമുക്ക് അവസാനത്തെ ചോദ്യം, ഇപ്പോൾ ഡയറക്റ്റ് ട്രാൻസ്ഫർ, ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് കിസാൻ സ്കീം വഴി ഡയറക്റ്റായിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡയറക്റ്റ് ട്രാൻസ്ഫർ എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ഇപ്പം ഇതിനകത്ത് ഒരു കാര്യം കൂടി, 200,000 കോടി രൂപ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി കൊടുക്കാൻ ബാങ്കുകളിൽ നിന്ന് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഡയറക്റ്റ് ട്രാൻസ്ഫർ വഴി ആൾക്കാരുടെ കയ്യിൽ എത്തിക്കുമ്പോൾ അതാത് ആൾക്കാർക്ക് തന്നെ, അതാത് വ്യക്തികൾക്ക് തന്നെ ഇത് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. അത് ഏറ്റവും നല്ലതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റർമീഡിയറീസ് ഇല്ലാതാകുകയാണ്. സാധാരണ എങ്ങനെ കിട്ടുന്നത്? ഇപ്പം വൈദ്യുതിയുടെ അല്ലെങ്കിൽ ഏതാണ് വളത്തിൻ്റെ സബ്സിഡി കിട്ടുന്നത് ആർക്കാണ് കിട്ടുന്നത്? വളത്തിന് കിട്ടുന്ന ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനല്ല കിട്ടുന്നത്, ഈ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ഒരാളുണ്ടാവും, അവരുടെ ഇൻ്റർമീഡിയറീസിനാണ് ഈ വളത്തിൻ്റെ സബ്സിഡിയും ഈ ഇലക്ട്രിസിറ്റി സബ്സിഡി ഇതെല്ലാം കിട്ടുന്നത്. ഇത് മാറ്റി
ഡയറക്റ്റായിട്ട് ഈ സബ്സിഡികളെല്ലാം നീട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും തീർച്ചയായിട്ടും എന്താണ് അത് ജനങ്ങൾക്ക് ബെനിഫിറ്റ് തന്നെയാണ്. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ സി എസ് ഷൈജുമോൻ. ഈ ആത്മനിർഭർ ഭാരതത്തിൻ്റെ കാർഷിക രംഗത്തുള്ള ആത്മനിർഭർ ഭാരത പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഊന്നൽ കർഷകരെ സ്വയം പര്യാപ്തരാക്കുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വിപണി വില നിശ്ചയിക്കുന്നതിൽ കർഷകന് കൂടി അധികാരം നൽകുക, അവൻ്റെ പ്രവർത്തന സ്ഥലം കുറേം കൂടി വ്യാപിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. നയപരമായിട്ടുള്ള പരിഷ്കരണങ്ങളും അതോടൊപ്പം തന്നെ പദ്ധതികളുടെ അടിസ്ഥാനത്തിലുള്ള നേരിട്ടുള്ള ഇടപെടലുകളും, ഇത് രണ്ടും കൂടെ ചേർന്നതാണ് കാർഷിക രംഗത്തുള്ള ആത്മനിർഭര ഭാരത ദൗത്യത്തിൻ്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത്. ഡോക്ടർ സി എസ് ഷൈജുമോൻ, അദ്ദേഹത്തിൻ്റെ വിലാസം ഞാൻ പറയുന്നു. ഡോക്ടർ സി എസ് ഷൈജുമോൻ, അസോസിയേറ്റ് പ്രൊഫസർ, IIST, വലിയമല, തിരുവനന്തപുരം. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9447493221, 9447493221. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന കർഷകർ, നയപരമായി നമ്മുടെ സർക്കാരുകളുടെ പദ്ധതി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയേക്കാം. അത് കേവലം വാർത്തകൾക്കപ്പുറം അത് നമ്മളെ എങ്ങനെ നേരിട്ട് ബാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആഴത്തിലുള്ള അറിവ് വേണമെങ്കിൽ തീർച്ചയായും ഡോക്ടർ ഷൈജുമോനോടുമായി ബന്ധപ്പെടുക. അദ്ദേഹത്തിൻ്റെ വിലാസമാണ് നേരത്തെ പറഞ്ഞത്. കൃഷി ദർശനം ഇവിടെ സമാപിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഭാരത് സർക്കാരിനെ ദേശ് കരോ കിസാനോ കി ആജീവിക സുരക്ഷിത് കർക്കെ ജീവൻ കോ ഖുശഹാൽ ബനാനെ സുരക്ഷാ കവച് കെ രൂപ മേ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കാ ഉപഹാർ ദിയ. യേ കല്യാണകാരി യോജന പ്രാകൃതിക് ആപദാഓ സേ ഫസൽ കാ നുക്സാൻ ഹോനേ പർ കിസാനോ കോ ഉചിത് മുആവസ ദേകർ ഉൻകി ആജീവിക സുരക്ഷിത് കർതി ഹൈ. കിസാൻ ഭായിയോ ഓർ ബഹനോ, ആജ് പൂര ദേശ് കൊറോന ജേസി മഹാമാരി കെ ദൗർ സേ ഗുജർ രഹാ ഹൈ. ഇസ് കഠിൻ സമയ മേ ഭീ ആപ് ബിനാ രുകേ ബിനാ ഥകേ ലഗാതാർ അപ്നേ ഖേതോ മേ पसीना बहा रहे हैं. आपकी कड़ी मेहनत से आज देश अनाज उत्पादन में आत्मनिर्भर हो गया है और आगे भी बना रहेगा, ऐसा मुझे पूरा विश्वास है. किसान भाइयों और बहनों, भारत सरकार ने किसानों के व्यापक हित को ध्यान में रखते हुए एवं प्राकृतिक आपदाओं से फसल की क्षतिपूर्ति हेतु वर्ष 2016 से महत्वाकांक्षी प्रधानमंत्री फसल बीमा योजना आरम्भ की थी. सरकार की विकास नीति एवं इस योजना के सफल कार्यान्वयन हेतु हमने समय समय पर इसमें उचित बदलाव भी किए हैं. किसान बहुत ही कम प्रीमियम पर अपनी फसल का बीमा कर सकते हैं, जहां प्रीमियम का शेष हिस्सा भारत सरकार प्रदान करती है और राज्य सरकारें भी इसमें योगदान करती हैं. खरीफ 2020 सीजन से इस योजना से जुड़ना सभी किसानों के लिए स्वैच्छिक कर दिया गया है. आप प्रधानमंत्री फसल बीमा योजना से जुड़ेंगे तो संकट काल में यह योजना आपके लिए वरदान एवं सुरक्षा कवच के रूप में काम करेगी. भाइयों और बहनों, लॉकडाउन के दौरान इस योजना के अंतर्गत लगभग 8090 करोड़ रुपयों से अधिक के दावों का भुगतान कर दिया गया है. वर्ष 2016 में यह योजना आरंभ हुई थी. इसके बाद 3 वर्षों में किसानों ने प्रीमियम के रूप में लगभग 13,000 करोड़ रुपया जमा किया, लेकिन जब प्राकृतिक आपदाओं के कारण उनकी फसलें बर्बाद हुईं तो उन्हें प्रीमियम से लगभग 4.5 गुनी राशि, लगभग 64,000 करोड़ रुपए मुआवजे के तौर पर प्राप्त हुई. इससे उनकी आजीविका सुरक्षित बनी रही. किसान भाइयों और बहनों, यदि ऋणी किसान बीमा योजना का लाभ उठाना नहीं चाहता तो उसे कट ऑफ तारीख से कम 7 दिन पहले संबंधित बैंक शाखा जिससे उसने फसली ऋण लिया है में अपना आवेदन दाखिल कर देना चाहिए. भारत सरकार ने यह कदम कई कृषक समूहों की मांग और उनकी सलाह पर उठाया है, क्योंकि हम सबका साथ सबका विकास और सबका विश्वास की नीति पर चलते हैं. इस बदलाव के बावजूद प्रीमियम की हिस्सेदारी में कोई बदलाव नहीं किया गया, वह पहले जैसी ही है. यानी सभी खरीफ फसलों के लिए अधिकतम 2%, सभी रबी फसलों के लिए 1.5% और व्यावसायिक तथा बागवानी फसलों के लिए अधिकतम 5% है. एक अन्य बड़ा बदलाव करते हुए अब बीमा कंपनियों को उनसे संबंधित राज्यों में
तीन वर्ष के लिए व्यवसाय आवंटित करने का अधिकार दिया गया है। इससे अब बीमा योजना का लाभ दूर दराज के गांव तक पहुंचने में मदद मिलेगी और बीमा कंपनियां किसानों की सेवा बेहतर रूप से कर सकेंगी और दावों के निपटान में भी शीघ्रता लाई जा सकेगी। भाइयों और बहनों, हमने ऐसी व्यवस्था की है कि अब प्रीमियम सब्सिडी में राज्यों की हिस्सेदारी और फसल कटाई से संबंधित आंकड़े शीघ्रता से जारी हो जाएं। दावों के शीघ्र भुगतान में यह एक मुख्य बाधा थी जो अब दूर कर दी गई है। अब दावों को लटकाने भटकाने की गुंजाइश नहीं है। हम शीघ्र भुगतान किसान का कल्याण के रास्ते पर आगे बढ़ चले हैं। इसी क्रम में भारत सरकार ने राज्यों और केंद्र शासित प्रदेशों को और अधिकार देकर बीमा योजना को लचीला बना दिया है। अब वे अपनी स्थानीय आवश्यकताओं के अनुसार आपदाओं को शामिल कर सकते हैं। उनके पास आपदाओं को चुनने का विकल्प उपस्थित है। किसान भाइयों और बहनों, मैं आपको विश्वास दिलाना चाहता हूँ, माननीय प्रधानमंत्री जी के नेतृत्व में भारत सरकार आपकी समृद्धि के रास्ते में आने वाली हर बाधा को दूर करने के लिए प्रतिबद्ध है। हमने प्रधानमंत्री फसल बीमा योजना को स्वैच्छिक अवश्य कर दिया है, परंतु अपनी भलाई, अपने कल्याण और अपनी आजीविका की सुरक्षा के लिए इसे आप जरूर अपनाएं। इस योजना में पंजीकरण के लिए ऋणी किसान सेवारत बैंक शाखा में जा सकते हैं, जहां से उन्होंने केसीसी कृषि ऋण लिया है। कॉमन सर्विस सेंटर क्षेत्र में काम करने वाली बीमा कंपनियों के प्रतिनिधि या स्थानीय कृषि कार्यालय से भी संपर्क कर सकते हैं। फसल बीमा पोर्टल www.pmfby.gov.in एवं फसल बीमा ऐप के माध्यम से भी पंजीकरण किया जा सकता है। खुशहाल किसान ही समृद्ध भारत की बुनियाद है। इसी भाव के साथ मैं आपके परिवार, खेत खलियान एवं पंचायत के हर नागरिक की खुशहाली की कामना करता हूँ। जय हिंद, जय भारत, जय किसान। किसानों की खुशहाली और समृद्धि का संकल्प कर रहा है सच प्रधानमंत्री फसल बीमा योजना का सुरक्षा कवच। यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10-15% नाइट्रोजन क्षमता। നമസ്കാരം, ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷീര കർഷകർക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ, സമൃദ്ധിയുടെ ആചാരമായി നിറപുത്തരി ആഘോഷം. നാടൻ പശുക്കളെ വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് ധനസഹായം. കാർഷിക യന്ത്രവൽക്കരണ പദ്ധതി, വയനാട് ജില്ലയിൽ സാമ്പത്തിക സഹായം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ക്ഷീരസഹകരണ സംഘങ്ങളിൽ പാൽ നൽകുന്ന ക്ഷീര കർഷകരെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തന മൂലധനമായി പശു ഒന്നിന് 24,000 രൂപ നിരക്കിൽ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ അനുവദിക്കുന്നു. അപേക്ഷകൾ ബാങ്കുകളിൽ സമർപ്പിക്കേണ്ട അവസാന തീയതി 10 August വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. മറഞ്ഞുപോയ കാർഷിക സംസ്കാരത്തിന്റെ പ്രതീകമാണ് നിറപുത്തരി ആഘോഷം. കൊയ്ത്തുത്സവമായ ഓണത്തിന് മുമ്പ് വിളഞ്ഞ പാടങ്ങൾ കൊയ്ത് ഒരുക്കി കതിർമണികൾ ഗ്രാമദേവന് അർപ്പിക്കുന്ന ചടങ്ങാണ് ഇത്. ഇന്നും അന്യം നിന്ന് പോകാത്ത നിറസമൃദ്ധിയുടെ ആചാരമാണ് നിറപുത്തരി. ഒരു റിപ്പോർട്ട്. മലയാളികളുടെ പ്രധാനപ്പെട്ട കൊയ്ത്തുത്സവമാണ് ഓണം. ഓണത്തിന് മുൻപായുള്ള വിളവെടുപ്പ് സമയത്താണ് നിറപുത്തരി ആഘോഷം. സനാതന ധർമ്മപ്രകാരം ഓരോ വ്യക്തിയും അവന്റെ അധ്വാനത്തിന്റെ ഫലങ്ങൾ ഉപയോഗിക്കും മുമ്പ് ഈശ്വരന് സമർപ്പിച്ചു പോന്നിരുന്നു.
ഇതിൻ്റെ തുടർച്ചയായാണ് ഇന്നും നടന്നു വരുന്ന നിറപുത്തരി ആഘോഷം. ഇപ്രകാരം നെൽകൃഷിയിൽ നിന്ന് ആദ്യം കൊയ്തെടുക്കുന്ന കതിർക്കുലകൾ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നു. തുടർന്നും കൃഷിയിൽ നല്ല വിളവ് ലഭിക്കുന്നതിനും നാട് സമൃദ്ധി കൈവരിക്കുന്നതിനുമുള്ള പ്രാർത്ഥനയാണ് നിറപുത്തരി ആഘോഷം. ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന കതിർക്കുലകൾ നിവേദിച്ച ശേഷം ഏറ്റുവാങ്ങി ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി വീടുകളുടെ പൂമുഖത്ത് തൂക്കുകയാണ് പതിവ്. ഇത് വർഷാന്ത്യത്തോളം വീടുകളിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യത്തിനും സമൃദ്ധിക്കും കാരണമാകുമെന്നാണ് വിശ്വാസം. നിറപുത്തരിക്കുള്ള കതിർക്കുലകൾക്കായി കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലെ ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ പ്രധാനമായും ആശ്രയിക്കുന്ന സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം കരമനയ്ക്കടുത്ത് നെടുങ്കാട് എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ. കാർഷിക സർവകലാശാലയുടെ കീഴിൽ വരുന്ന ഈ സ്ഥാപനം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിറപുത്തരിക്ക് ആവശ്യമായിട്ടുള്ള നെൽക്കതിരുകൾ ഉൽപ്പാദിപ്പിക്കുക. ഈ സ്ഥാപനത്തിൽ ഏകദേശം 13 ഏക്കർ നെൽവയലുണ്ട്. അവിടെ ഈ സമയത്തിന് പാകമാകുന്ന രീതിയിൽ നെൽവിത്ത് ഉമ എന്നുള്ള നെൽ ഇനമാണ് നടുന്നത്. 115 മുതൽ 120 ദിവസം മൂപ്പുള്ളൊരു ഇനമാണ്. അതിവിടെ നട്ട് ജൈവ രീതിയിൽ തന്നെയാണ് അതിനെ പരിപാലിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള പോഷക മൂലങ്ങളെല്ലാം കൊടുത്ത് നല്ല കതിരുകൾ ഉൽപ്പാദിപ്പിക്കുക. എന്നിട്ട് തിരുവനന്തപുരം പട്ടണത്തിലുള്ള മിക്ക അമ്പലങ്ങൾക്കും ഈ പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് നമ്മൾ കതിരുകൾ നൽകുന്നത്. നെയ്ബറിംഗ് ആയിട്ടുള്ള കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് വരെ, കോട്ടയം ജില്ലകളിൽ നിന്ന് വരെ ഇവിടെ വന്ന് കതിരി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മളോട് സ്ഥാപനത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് ആറ്റുകാൽ അമ്പലം. അവർ വന്ന് നമ്മുടെ ഇവിടുന്ന് നെൽക്കതിരി വാങ്ങിയുണ്ടായി. ഈ മാസം 9 ഓഗസ്റ്റ് 9 നിറപുത്തരയുടെ ആചാരം മിക്ക അമ്പലങ്ങളും അനുഷ്ഠിക്കുന്നത്. ഇതിന് വേണ്ട നെൽക്കതിര്, അതോടൊപ്പം തന്നെ ചിലവർക്ക് കതിർക്കുലകളാണ് വേണ്ടത്, അയർ, അതും ഇവിടുത്തെ തന്നെ നമ്മുടെ തൊഴിലാളികൾ ലഭ്യമാക്കുന്നുണ്ട്. ഓരോ വർഷവും 10 ഉദയത്തിനോടനുബന്ധിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവിടെ നിറപുത്തരിക്കായുള്ള നെൽകൃഷി ആരംഭിക്കുന്നത്. കിള്ളിയാറിൻ്റെ സാമീപ്യത്താൽ വർഷം മുഴുവനും ജലസമൃദ്ധമായ ഈ പ്രദേശത്ത് എല്ലാ കാലത്തും നെൽകൃഷി ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. രാസ കീടനാശിനികൾ ഒഴിവാക്കിയും ജൈവ രീതിക്ക് മുൻതൂക്കം നൽകിയും നടത്തിപ്പോരുന്ന നിറപുത്തരി കൃഷി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വിളവെടുപ്പിന് തയ്യാറാകുന്നു. അലങ്കാരത്തിനായും ഗൃഹപ്രവേശം പോലുള്ള മംഗള അവസരങ്ങളിൽ ഉപഹാരമായി നൽകുവാനും അനുയോജ്യമായ നെൽക്കതിർ കെട്ടുകൾ, അതായത് അയർ, ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വിപണനം ചെയ്യുന്നുണ്ട്. വലിപ്പമനുസരിച്ച് 500 മുതൽ 2000 രൂപ വരെയാണ് ഇതിന് വില. നിറപുത്തരി കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് കരമന ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം ഗവേഷണ കേന്ദ്രം. കമ്പോള അവലോകനം. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില കേരളത്തിലും തമിഴ്നാട്ടിലും ഏതാനും ദിവസങ്ങളായി സ്റ്റഡിയാണ്. സീസൺ കഴിഞ്ഞതിനാൽ സംസ്ഥാനത്ത് കൊപ്രയുടെ ലഭ്യത കുറഞ്ഞു. മഴ മൂലം വിളവെടുപ്പും പൂർണ്ണമായി സ്തംഭിച്ച സാഹചര്യത്തിൽ ചിങ്ങത്തിന് മുമ്പേ നിരക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 29.6°C, കുറഞ്ഞ താപനില 24.2°C, കോഴിക്കോട് 29.8-25, കൊച്ചി 30.1-23, ആലപ്പുഴ 31.5-24.4, പുനലൂർ 29.5-22, തിരുവനന്തപുരം കൂടിയ താപനില 30.5°C, കുറഞ്ഞ താപനില 23.3°C. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. अरे वाह भैया, अकेले अकेले? अरे तू भी ले, पर खाएगा कैसे? मैं ऑर्गेनिक खेती की बात कर रहा रे बेटे, अकेले अकेले खेती कब तक करेगा? मतलब गांव में 20-25 किसानों का समूह बना के पंजीकरण करवा ले, फिर सरकारी ट्रेनिंग भी मिलेगी और मुफ्त जैविक बीज खाद भी, फिर PGS ऑर्गेनिक की सरकारी मोहर के साथ तेरी उपज आकर्षक पैक में पहुँचेगी बड़े बाजार तक. अच्छा. अरे भाई, कहाँ चल दिया? सबको साथ लाने, आमदनी बढ़ाने. तो किसान भाई समझ गए ना, साथ मिलकर ऑर्गेनिक खेती कीजिए, अपनी परंपरा को आगे बढ़ाइए, ज्यादा मुनाफा कमाइए. माटी से प्रेम की परंपरा है परंपरागत खेती. बाह,
भारत एक कृषि प्रधान देश है। भारतीय अर्थव्यवस्था में कृषि एक मुख्य स्तंभ की तरह है और हमारे किसान अन्नदाता। लेकिन कभी कभी प्रकृति के सख्त तेवर के कारण हमारे किसानों को उचित कृषि उत्पाद हासिल नहीं हो पाता। ऐसी स्थिति में उन्हें सुरक्षित रखने के लिए प्रधानमंत्री फसल बीमा योजना प्रदान की गई है। प्रधानमंत्री फसल बीमा योजना को किसानों तक पहुंचाना और उन्हें लाभान्वित करने का काम बैंक और राज्य स्तरीय बैंकर समितियां यानी SLBC की हैं। इनमें सार्वजनिक और निजी वाणिज्यिक बैंक के अलावा क्षेत्रीय ग्रामीण सहकारी बैंक के साथ साथ कई प्राथमिक कृषि सहकारी ऋण समितियों को भी शामिल किया गया है। इस योजना का लाभ उठाने के लिए किसानों का नामांकन जरूरी है। इस समय 540 बैंक की 1.5 लाख शाखाओं के द्वारा किसानों का नामांकन किया जा रहा है। प्रधानमंत्री फसल बीमा योजना एक कारगर उपाय है। ये हमारे लिए सुरक्षा कवच की तरह है। फसल अगर बर्बाद भी हुई तो भी हमें मुआवजा मिल जाता है। जमीनी स्तर पर की गई समीक्षा और अध्ययन के आधार पर कृषि मंत्रालय भारत सरकार की योजना प्रधानमंत्री फसल बीमा योजना में कई बदलाव किए गए हैं। इस बदलाव के कारण किसानों की समस्याओं का निदान कर उन्हें और सशक्त बनाया जा सकेगा। इसके अलावा SLBC और बैंकों के कार्यों और भूमिकाओं को और अधिक विस्तृत किया गया है। इसके अंतर्गत प्रधानमंत्री फसल बीमा योजना में किसानों का नामांकन अब उनकी इच्छा पर निर्भर है। वो नामांकन के लिए स्वतंत्र हैं। योजना के बेहतर कार्यान्वयन के लिए बैंकों के कार्यों में किसान अकाउंट के दावे का निपटान, ऋणी किसानों का प्रीमियम काटना और गैर ऋणी किसानों से प्रीमियम जमा करवा कर बीमा कंपनी को भेजना, राष्ट्रीय फसल बीमा पोर्टल पर किसानों के विवरण की अपलोडिंग, फसल हानि की समीक्षा को सुनिश्चित करना और किसानों की फसल हानि की सूचना बीमा कंपनी तक पहुंचाने का काम भी बैंकों के द्वारा ही किया जाएगा। इसी प्रकार योजना को क्रियान्वित करने वाले बैंक योजना से संबंधित विशेष जागरूकता अभियान को समय समय पर ऋणी और गैर ऋणी किसानों के लिए आयोजित करेंगे। ऋणी किसानों को योजना में भाग लेने के लिए उन्हें कॉल या SMS के द्वारा भी संपर्क और सूचित किया जाएगा। नामांकन की सुविधा के लिए जन धन खाता या बचत खाते का होना जरूरी है। गैर ऋणी किसानों का बैंक में खाता मौजूद नहीं है तो पहले उनका बचत खाता खोलकर सभी सुविधाएं दी जाएंगी। बैंक की शाखाओं को घोषणा पत्र की हार्ड और सॉफ्ट कॉपी को भविष्य में पत्राचार के लिए संभाल कर रखना होगा और उसकी कॉपी या एक्नॉलेजमेंट किसान के हवाले किया जाएगा। नामांकन के लिए कट ऑफ डेट से 2 दिन पहले तक बीमा के लिए फसल का नाम बदलने का प्रावधान होगा। बैंक की शाखाएं नेशनल क्रॉप इंश्योरेंस पोर्टल पर सभी विवरण भी दर्ज करेंगी। सभी किसानों और विशेष ऋणी किसानों के आधार नंबर को जांच कर बैंक द्वारा अपडेट किया जाएगा। राज्य और जिला अधिकारी, संबंधित एजेंसी और बीमा कंपनी के समक्ष किसानों को शिकायतों की सुविधा प्रदान करने का काम भी बैंकों के द्वारा किया जाएगा। SLBC बैंकों के लिए स्थापित एक शीर्ष संस्था है। यह संस्था राज्य सरकार और भारत सरकार के साथ समन्वय स्थापित कर सदस्य बैंकों के द्वारा प्रधानमंत्री फसल बीमा योजना को क्रियान्वित कर भारत के किसानों को सशक्त करने का काम कर रही है और उसका सीधा लाभ हमारे देश के किसानों तक पहुंचाया जा रहा है। सशक्त किसान देश की शान।